ഓക്കെ, ഒരുപാട് പേരിപ്പോ ഓൺലൈൻ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇന്നലെ തൊട്ടിട്ട് ഒരാൾ ഭയങ്കര ഫേമസ് ആയിക്കുന്നതാണ്. അപ്പൊ എനിക്ക് പിന്നെ ആളെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, മര്യാദക്കൊന്ന് കാണാനോ സംസാരിക്കാനോ. ഫോൺ വിളിച്ചിട്ട് പോലും കിട്ടണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് വീട്ടിലേക്ക് നേരിട്ട് വന്നേക്കണേണ് വാപ്പാനെ കാണാൻ വേണ്ടിട്ട്. ഇതാണ് എല്ലാവരും കാത്തിരിക്കണ ഔഷാദിക്ക, എന്റെ വാപ്പ. അപ്പൊ വാപ്പാനെ പറ്റി പറയണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാല് ഇതിലിപ്പോ വലിയ പ്രത്യേകത ഒന്നും തോന്നണില്ല. കാരണം ഞങ്ങള് കാണാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് വാപ്പാന. അതുകൊണ്ട് വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നില്ല. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ. ആ ഒരു ലൈവ് വീഡിയോ വന്നതോടുകൂടിയാണ് ഇത് ഇത്രയൊരു ഫേമസ് ആയത്. അപ്പൊ പുള്ളി പണ്ടോട്ടെ ഇങ്ങനെ തന്നെയാണ്, എല്ലാരെ സഹായിക്കും. വേറെ പബ്ലിസിറ്റിയും സംഭവങ്ങളൊന്നും ഒന്നിനു വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. നേരത്തെ തുടങ്ങി ഇങ്ങനെ തന്നെയുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ എന്താ ബാപ്പാക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞേ. എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവിടെ ദുരിത അനുഭവിക്കുന്നവർക്ക് അകമഴിഞ്ഞ് സഹായിക്കുക, അത്ര എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കാരുണ്യ പ്രവർത്തനം ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയില്ല, ഒന്നുമില്ല. നമ്മളുടെ കയ്യിലുള്ളത് എല്ലാവരെയും സഹായിക്കുക, അത്രയും പറയുന്നു. ഇതാണ് വാപ്പാക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ പറ്റുന്ന വഴിക്കൊക്കെ ചെയ്യ. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം മേടിച്ചെടുക്കുക, അത്രയുള്ളൂ. ഇതാണ് വാപ്പാടെ പണ്ട് തുടങ്ങിയുള്ള ലക്ഷ്യം. ഇതാണ് അപ്പൊ എല്ലാരും വാപ്പാനെ കണ്ടല്ല. അപ്പൊ എന്നാ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേക്ക്. ഈദാശംസകൾ. വാപ്പാക്ക് കൊറേ പേര് വാപ്പാടെ അടുത്ത് ഹായ് പറയുന്നുണ്ട്, ഒരുപാട് സ്നേഹം. എല്ലാ കൊറേ പേര് ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അബീനെ പോലെയാണെന്നത് കൊറേ ആളുകൾക്ക് മുമ്പേ കേൾക്കാറുള്ളതാണ്. അബിയാണെന്ന് തെറ്റിദ്ധരിച്ച് വാപ്പാനെ ഒരുപാട് പേര് വാപ്പാടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇത് അബിയായിട്ട് യാതൊരു റിലേഷനും ഇല്ല. അബി അമ്മായിന്റെ മോനാണ്, അബീന്റെ അമ്മായിന്റെ മോനാണ് ഞാൻ. വാപ്പ അങ്ങനെയാണ് എല്ലാരടുത്തും പറയാത്ത. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഇത്രയും സ്നേഹവും പ്രാർത്ഥന കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും. ഒരുപാട് പേര് ഇതേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാപ്പാക്ക് വേണ്ടിയിട്ടാണ് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാപ്പാക്ക് ഒരു ഇപ്പോഴാണ് വാപ്പാനെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നേരെ ലൈവിൽ വന്നത്. ഇന്നലെ തൊട്ട് വാപ്പാനെ വിളിച്ചിട്ട് ഒന്നും കിട്ടണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് തിരക്കൊന്നും ഒഴിഞ്ഞേക്കുന്നത്. വാപ്പാനെ ഇനിയും കാണുമെന്നുണ്ടെങ്കിൽ എല്ലാ ന്യൂസ് ചാനലൊക്കെ വെച്ച് നോക്കിക്കോ, എല്ലാത്തിലുണ്ട്. വാപ്പാടെ അടുത്ത് ഒരാൾക്ക് ചോദിക്കാനുള്ളത് എന്താണ്, ഹെയർ സ്റ്റൈല് എവിടെ നിന്നുള്ള ഇൻസ്പിറേഷൻ ആണ്? കണ്ട ഓഫീസ ഞാൻ പറഞ്ഞില്ലേ, വാപ്പ നേരത്തെ തുടങ്ങി തന്നെ ഞാൻ ഓർമ്മ വെച്ചപ്പോ കാണുമ്പോ തൊട്ട് ഈ ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ഉണ്ടാ എല്ലാരും പറയാം. ബിഗ് ബിഗ് ആണെന്ന് ഒറിജിനൽ മുടി തന്നെ ഉണ്ടാ. പിന്നെ ആള് ഭയങ്കര ഹിന്ദി സിനിമ ആരാധകനാണ്. ചെലപ്പോ എനിക്ക് തോന്നണം അതും കൊണ്ടായിരിക്കും തോന്നണ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയേക്ക് പണ്ടോട്ടെ. അപ്പൊ കൊറേ നേരമായി ഞാൻ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ട് നിക്കണം, ഇനി പിടിച്ചോണ്ട് നിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണേണ്. പിന്നെ വാപ്പാനെ ഇങ്ങനെ നിർത്താണ്ട് വാപ്പാടെ ഫോണിലേക്ക് ഇങ്ങനെ കോൾ വന്നോണ്ടിരിക്ക. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഫോണ് കിട്ടാം. ബൈ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു. Okay. Bye.
കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കാം. പിതൃന് മാത്രമല്ല പല കാര്യങ്ങൾക്കും നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് നഷ്ടമൊന്നുമില്ല, നമ്മൾക്ക് എല്ലാ ലാഭമല്ലേ. നമ്മൾ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോ ഒന്നും കൊണ്ടുവന്നില്ല. ഒരു കൈ സഹായം നൽകാൻ മടിച്ചു നിൽക്കുന്നവരോടും കണക്ക് ചോദിക്കുന്നവരോടും മടിച്ചിരിക്കുന്നവരോട് പറയാനുള്ളത് എല്ലാരെയും മനുഷ്യത്വപരമായിട്ട് എല്ലാരെയും സഹായിക്കുക. മനസ്സിലായ ദൈവത്തിന്റെ കാര്യമൊന്നും ഉണ്ടാകുന്ന സഹായം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഈ കൈ കൊണ്ട് കൊടുക്കുന്ന ഈ കൈ കൂടെ അറിയാൻ അറിയാണ്ട് വന്നിട്ടാണ് ഈ കൊടുത്തത്, പക്ഷെ അങ്ങനെ അറിഞ്ഞു പോയി. അതെ, ഇങ്ങനെയും ചില മനുഷ്യർ നമുക്ക്